നിങ്ങളുടെ ശരീരത്തിനെ അയച്ച് ആദ്യഘട്ട പ്രവേശനത്തിനുള്ള യോഗ്യത ഉറപ്പുവരുത്തുക. ഫാസ്റ്റസ്റ്റ് ഫാമിലി ഫസ്റ്റ് അടിമോനെ ബസർ സീസൺ 2. ഇത്രയും ദിവസം ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്നോട് പറഞ്ഞു ഞാൻ സംസാരിക്കാറില്ല, പിന്നെയുള്ള മുന്നോട്ടുള്ള ദിവസം കുറച്ച് സംസാരിക്കാൻ വേണ്ടി നിന്നാലോ എന്നുള്ളൊരു ആലോചനയിലാണ്. അതുകൊണ്ട് ഞാൻ നിന്നോട്ടെ എന്ന താഴ്മയായി അപേക്ഷിക്കുന്നു. ഞാൻ എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ നിമിഷം വരെ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഇനി അങ്ങോട്ടും ഞാൻ നിൽക്കുകയാണെങ്കിലും ഞാൻ അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. അപ്പം അതുകൂടാതെ ഇപ്പം കഴിഞ്ഞ എല്ലാ എലിമിനേഷനിലും നിർത്താതെ വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഈ പ്രാവശ്യമെങ്കിലും എനിക്കൊരു റെസ്റ്റ് വേണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്ന് സമാധാനത്തോടായ എവിക്ഷൻ റൗണ്ടിൽ ആ സീറ്റിലിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ എവിക്ഷനിൽ ഞാൻ വരാതിരിക്കണേ എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് വേണമെങ്കിൽ ഇന്ന് മാറിത്തരാം, കാരണം ഞാൻ നിങ്ങളെക്കാൾ എലിമിനേഷനിൽ കുറച്ച് വന്ന ആളാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എനിക്ക് അങ്ങനെ മാറിത്തരണമെന്ന് തോന്നുന്നില്ല. എൻ്റെ ഒന്ന് പിടിച്ചു വാങ്ങാം നിങ്ങൾക്ക്. പ്രേക്ഷകരുടെ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. സത്യം പറയുകയാണെങ്കിൽ അഖിൽ നല്ലൊരു നേതാവാണ്. അപ്പോൾ അഖിൽ രണ്ട് തവണ ക്യാപ്റ്റനായ സമയത്ത് എൻ്റെ മനസ്സിലും പൂവണിഞ്ഞു എനിക്കും ഒരു തവണയും കൂടി ക്യാപ്റ്റനാവണമെന്ന്. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ നിന്നാലും മാത്രമേ അത് സാധിക്കുള്ളൂ. ചേട്ടാ, വെറുതെ നിന്ന് കഴിഞ്ഞാൽ ഒരാൾ ക്യാപ്റ്റനാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ചേട്ടാ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലേ നമ്മൾ ക്യാപ്റ്റനായിട്ട് എന്തെങ്കിലും കാര്യമുള്ളൂ, മനസ്സിലായോ? അതായത് ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും കാണുമ്പം അറ്റ്ലീസ്റ്റ് ഒരു തല്ല് വരുമ്പം നമ്മൾ ഓടി വിളിക്കുന്ന ക്യാപ്റ്റൻ അല്ലല്ലോ നമുക്ക് വേണ്ടത്. നമ്മൾ അതിൽ പ്രതീക്ഷിക്കേണ്ട ക്യാപ്റ്റൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ കാര്യത്തിൽ ഞാൻ കുറച്ചുകൂടെ നല്ലതാണ് തോന്നുന്നു. അതായത് ചേട്ടൻ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഒരിതിലും ഇടപെടാതെ ഇങ്ങനെ ഒന്നും സംസാരിക്കുന്നത്, എഫ് മഴ നിറഞ്ഞ ഒരു വഴക്കുണ്ടായി. ആ വഴക്കെല്ലാം കഴിഞ്ഞിട്ട് റോൺസൺ ചേട്ടൻ ചാടി വരുന്നുണ്ടെന്ന് ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ഒക്കെ സംഭവിക്കുക, ആരുടെയും എന്തെങ്കിലും ഇതിനെ കുറിച്ചെങ്കിലും സംസാരിക്കുന്നു. റോൺസൺ ചേട്ടൻ വന്ന് എൻ്റെ അടുത്തും വിനയ് മാധവിൻ്റെ അടുത്തും പറഞ്ഞത് ചോറ് കുറച്ചിരിപ്പുണ്ട്, അത് ആരെങ്കിലും എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. അവിടെ പോലും ഞാൻ നല്ലൊരു എന്താ പറയാ കുടുംബനാഥനാണ്. ഏട്ടാ ഭക്ഷണം ഉണ്ടാക്കാൻ മാത്രമാണ് ഇവിടെ ചെയ്യുന്നുണ്ട്. എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് കാലം കൂടി പിടിക്കാൻ പറ്റുള്ളൂ, വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അത്രേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വേണമെങ്കിൽ രണ്ടാൾക്ക് കാലം പിടിക്കാം, അല്ല എനിക്ക് അതിന് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അല്ല എനിക്ക് അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ഗെയിമാണ്, ഇങ്ങനൊന്നും മിണ്ടാതെനിക്ക് ചില സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും, പറയേണ്ടി വരും. കരയാണോ? ശരി, എൻ്റെ പേര് പറ പേര് നിർത്തി വെച്ച് കാണാം, അത്ര പറ. ബിഗ് ബോസ്. എൻ്റെ പേര് പറഞ്ഞു കുഴപ്പമില്ല, പറഞ്ഞു പറഞ്ഞു സാരില്ല, പറ പറഞ്ഞു പറഞ്ഞു. ബിഗ് ബോസ്, ഞാൻ നോമിനേറ്റ് ആവാം. ബിഗ് ബോസ് വേണ്ട, കാർഡ് യൂസ് ചെയ്യാം. മൂന്ന് പേർക്കും പോകാം.